നമസ്കാരം. ഫെമിനിസ്റ്റുകൾ ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് അതിലെ ഒരു സിറ്റുവേഷൻ ഒന്ന് എടുത്തു പറയാമെന്ന് വിചാരിച്ചു. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ നമ്മളുടെ MLA ശ്രീ VT ബൽറാം AKG യെ കുറിച്ച് വളരെ മോശപ്പെട്ടൊരു പരാമർശം നടത്തുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞത് AKG ബാലപീഡകൻ എന്നാണ്. നമ്മളെല്ലാവരും പ്രതികരിക്കേണ്ടതുണ്ട്. വളരെ കൃത്യവും വൃത്തിയുമുള്ള ഭാഷയിൽ നമ്മൾ രാഷ്ട്രീയം തന്നെയാണ് ഇതിനെതിരെ പറയേണ്ടത്, സാമൂഹ്യ സാഹചര്യങ്ങളും പറയാം. എന്നാൽ വളരെ കുറച്ച് പേർ, വളരെ അപൂർവം ചിലർ ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ച രീതി നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്. അത് ഒരു കൂട്ടർ കൃത്യമായിട്ട് VT ബൽറാമിനെ വിമർശിച്ച്, നമ്മളെല്ലാവരും VT ബൽറാമിനെ വിമർശിക്കുമ്പോൾ വളരെ ചെറിയൊരു വിഭാഗം മനുഷ്യർ അദ്ദേഹത്തിൻ്റെ അമ്മയെയാണ് വിമർശിച്ചത്. ആ ട്രോളൊക്കെ വളരെ ക്രൂരമായി പോയി. അദ്ദേഹത്തിൻ്റെ അമ്മയെ, ഒരു ട്രോള് ഞാൻ ഈ കണ്ടതാണ് ഇന്നലെ, ഞാൻ അച്ഛൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നെ കോൺഗ്രസ് പൊതുയോഗങ്ങൾ നടക്കുന്ന മൈതാനത്തേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. എന്നിട്ട് മൈതാനത്തേക്ക് ചൂണ്ടിക്കാട്ടി പറയും, ഇതാ മക്കളെ നിന്റെ അച്ഛന്മാർ എന്ന് പറയും എന്നതായിരുന്നു അതിലെ ഒരു ട്രോൾ. അത്തരത്തിലുള്ള നിരവധി എണ്ണം, അദ്ദേഹത്തിന് നിരവധി അച്ഛന്മാരുണ്ടെന്നുള്ള രീതിയിലുള്ള നിരവധി വിമർശനങ്ങൾ പലയിടത്തും കാണുകയുണ്ടായി. എന്നാൽ അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ഈ വിഷയത്തിലേക്ക് വലിച്ചഴയ്ക്കുന്ന ചില ട്രോളുകളും കമൻറ്റുകളും ഒക്കെ കണ്ടു. അതിലൊന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ കന്യകയായിരുന്നോ എന്ന അർത്ഥത്തിലുള്ള ചാരിത്ര ശ്രദ്ധയുണ്ടോ, അദ്ദേഹം അവൾ പതിവ്രതയായിരുന്നോ, അങ്ങനെ അത്തരത്തിൽ ആ പെൺകുട്ടിയുടെ ചാരിത്ര്യം ഇദ്ദേഹം ടെസ്റ്റ് ചെയ്തിരുന്നു എന്ന രീതിയിലുള്ള ചില വളരെ വൃത്തികെട്ട ചില കമൻറ്റുകളായിരുന്നു അത്. കൂടാതെ രാഷ്ട്രീയത്തിലുള്ള VT ബൽറാമിൻ്റെ വീട്ടിലുള്ള രണ്ട് സ്ത്രീകളെ അവർ മനുഷ്യത്തിലേക്ക് വലിച്ചഴിച്ചു, അമ്മയും ഭാര്യയും. അമ്മയെയും ഭാര്യയെയും കുറിച്ച് പറയാതെ VT ബൽറാമിനെ വിമർശിക്കാൻ കഴിയാത്ത നമ്മൾ എത്ര ഗതികേടിലാണ്. അതുപോരാതെ രാഷ്ട്രീയത്തിലെ മറ്റു സ്ത്രീകളെയും ഇവരിതിലേക്ക് വിമർശിക്കുന്നു. ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ടല്ല നേരിടേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന മനുഷ്യരാണ് നമ്മൾ. പക്ഷേ VT ബൽറാമിനെ വിമർശിക്കാൻ, AKGയുടെ ബാലപീഡനം അങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഇന്ദിരാഗാന്ധിയാണ് അതിലേക്ക് വലിച്ചഴിക്കുന്നത്. മൺമറഞ്ഞു പോയ മറ്റൊരു സ്ത്രീ, ആ സ്ത്രീയുടെ അച്ഛൻ, ആ സ്ത്രീയുടെ കുറേ കാര്യങ്ങൾ ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ടല്ല ന്യായീകരിക്കേണ്ടത്, നേരിടേണ്ടത്. ഒരു പുരുഷൻ ചെയ്യുന്ന ഒരു തെറ്റിനെ വിമർശിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സ്ത്രീകളെ, പൊതുരംഗത്തെ സ്ത്രീകളെ, ചുറ്റുപാടുമുള്ള സ്ത്രീകളെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ടി വരുന്ന ഗതികേട് അറുത്തു വെക്കൂ. ഇത്തരത്തിൽ വിമർശിക്കുന്നവരോട് സത്യത്തിൽ സഹതാപം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത്തരം സാഹചര്യങ്ങളിലാണ് ഫെമിനിസ്റ്റുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണിത്. അപ്പം ഞങ്ങൾ ആലോചിക്കും, എന്തുകൊണ്ടാണിത്? വീട്ടിലെ പുരുഷന്മാർ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പോലും അവരെ വിമർശിക്കാൻ വേണ്ടി അനാവശ്യമായി നമ്മളെ അതിലേക്ക് വലിച്ചിഴക്കേണ്ടി വരുന്ന സാമൂഹ്യ ദുരന്തം, സാമൂഹ്യ വ്യവസ്ഥിതി എത്ര സഹതാപകരമാണിത്. ഇത്തരം സാഹചര്യത്തിലൊക്കെയാണ് ഫെമിനിസ്റ്റുകൾ ഉണ്ടാവുന്നത്. ഇത് ഫെമിനിസ്റ്റുകൾ ഉണ്ടാവുന്ന ഒരു റീസണാണ്. അടുത്ത റീസൺ ഇനി വരുമ്പോൾ പറയാം.